ഭാരതം 75th സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ വേളയിൽ ഇന്നത്തെ ചെറുപ്പക്കാരോടാണ് എനിക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുള്ളത്. യുവാക്കളെ ഉദ്ദേശിച്ചാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള തലമുറകൾ അടിമത്തം അനുഭവിച്ചിട്ടില്ല, പാരതന്യത്തിൻ്റെ കൈപ്പന്നിന് നമ്മൾ കുടിക്കേറ്റിയും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ വില ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ടാവും. ഇനി ഒരു അടിമത്തത്തിലേക്ക് പോയിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വില അറിയാനുള്ള ഒരു ഇട നമ്മൾ ഉണ്ടാക്കിയെടുക്കരുത്. നമ്മുടെ പൂർവികർ വളരെ അധികം യാതനകൾ സഹിച്ച് കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇത് ഇതേപോലെ തന്നെ നിലനിർത്താൻ, ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലെത്താൻ നമ്മൾ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത്. ദേശീയോദ്ഗ്രഥനം ഈ രാജ്യത്തെ കൂടുതൽ ഒരുമിപ്പിക്കുക, അതാവട്ടെ നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അതൊരു നമ്മുടെ സ്ട്രെങ്ത് ആണെന്ന് പറഞ്ഞ് നമ്മളത് ആഘോഷിക്കാറുണ്ട്. അത് സ്ട്രെങ്ത് തന്നെയാണ്. പക്ഷേ ആ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും സ്വാതന്ത്ര്യത്തെയും സോവറനിറ്റിയും കാത്തുരക്ഷിക്കാൻ പൂർവാധികം ശക്തിയോടുകൂടി, പൂർവാധികം താല്പര്യത്തോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നമുക്ക് ചുറ്റും പല ബുദ്ധിമുട്ടുകളും നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഏതാണ്ട് അതേ സമയത്ത് രാജ്യം രൂപം കൊണ്ട ചൈന നമ്മളെക്കാൾ മുമ്പിലാണ്, പല മടങ്ങ് മുമ്പിലാണെന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ ശരിയാണ്. ജപ്പാൻ, ചൈന അതുപോലെയുള്ള മറ്റു രാഷ്ട്രങ്ങൾ നമ്മളെക്കാൾ മുമ്പിലെത്തി പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ റിപ്പബ്ലിക്, ആ ഒരു ശക്തി, ആ ഒരു നേട്ടം നമുക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇടയ്ക്കും നമ്മുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും കാത്തുരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിലേക്കായി ഈ ഇന്നത്തെ യുവതലമുറ അശ്രാന്തം പരിശ്രമിക്കും എന്ന് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതിലേക്കായി ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങനൊരു സംഭവം നടക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.